رمضان ده رحمة من ربنا نعمة بيحل حياتنا ويفرش مولود. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. വിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസമാണ്. ഷഹ്ർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത് വിശുദ്ധമായ റമളാൻ ശരീഫിലാണ്. ഖുർആനാണ് റമളാനിനെ മഹത്വമാക്കിയത്. അതുകൊണ്ട് തന്നെ റമളാൻ ശരീഫിൽ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുമെല്ലാം വിശ്വാസികൾ കൂടുതലായി സമയം കണ്ടെത്താറുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ ഓതിവെച്ച സൂറത്തുൽ ഫാത്തിഹയുടെ ചെറിയ ഒരു വിശദീകരണം, അതിൻ്റെ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട വ്യാപകമായി സാധാരണക്കാരിൽ കണ്ടുവരുന്ന വലിയ പിഴവുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഹ്രസ്വമായ ഒരു അവതരണമാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നാണ്. ഫാത്തിഹ ഓതുക എന്ന് പറഞ്ഞാൽ കേവലം ഫാത്തിഹ ഓതി തീർത്തതുകൊണ്ട് മാത്രം ഫാത്തിഹയാവില്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്വൽ മുഈനിൽ പറഞ്ഞത് കാണാം. ബിരിആയത്തി ഹുറൂഫിഹ വ മഖാരിജിഹ. അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കണം. ഉച്ചാരണ സ്ഥാനം, അക്ഷരങ്ങളുടെ ഹറഫുകളുടെ ഉച്ചാരണ സ്ഥാനം വളരെ കൃത്യമായിരിക്കണം. വഖഫുകൾ പരിശോധിക്കണം. വറത്തിലിൽ ഖുർആന തർത്തീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പനയാണ്, നബിയെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് വഖഫുകൾ ശ്രദ്ധിച്ചുകൊണ്ട് സാവകാശത്തിൽ സൂക്ഷ്മതയോടുകൂടെ ഓതണം നബിയെ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്ത് നാം നല്ലതുപോലെ മനസ്സിലാക്കുകയും പഠിക്കുകയും ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വം നാം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഫാത്തിഹ പ്രത്യേകിച്ച് പഠിക്കാൻ നാം തയ്യാറാവണം. കാരണം ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഈ 114 സൂറത്തുകളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാരായണം നിർബന്ധമായിട്ടുള്ളത് ഈ ഫാത്തിഹ സൂറത്ത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫാത്തിഹയിലെ ഓരോ അക്ഷരങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളു ഐനാണ്. ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധമാണ്. ആ അർത്ഥത്തിൽ ഈ ക്ലാസ്സിനെ സമീപിക്കുമെന്നാണ് വിനീതനെ പ്രതീക്ഷിക്കുന്നത്. ഹ്രസ്വമായി ക്ലാസ് കൊണ്ട് പൂർണ്ണമായി ഫാത്തിഹയെക്കുറിച്ച് മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഇത് ഫാത്തിഹയെ അന്വേഷിക്കാനും ഫാത്തിഹയെ മനസ്സിലാക്കാനുമുള്ള ഒരു അന്വേഷണത്തിനുള്ള ഒരു പ്രേരണയാവണം എന്നതാണ് വിനീതൻ്റെ ആഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് ഇതിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. വല്ലദീ നഫ്സീ ബിയദീ. എൻ്റെ ശരീരം
ഏതൊരാളുടെ കരങ്ങളിലാണോ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം. മാ ഉൻസില ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫി സബൂരി വലാ ഫിൽ ഖുർആൻ. അല്ലാഹു തആല നാല് കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്, തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഖുർആൻ. ഇതിലെല്ലാം ഇതുപോലെയുള്ള ഒരു സൂറത്ത്, ഇതുപോലെയുള്ള ഒരു സൂക്തം വേറെയില്ല. മിസ്ലു ഹാദിഹി സൂറ, ഫാത്തിഹ സൂറത്തിനോളം മഹത്വമുള്ള ഒരു സൂറത്ത് ഒരു ഗ്രന്ഥത്തിലുമില്ല. വ ഇന്നഹ അസ്ബഉൽ മസാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ സൂറത്തിന് കുറേ പേരുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ പേരുകൾ വർദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ മഹത്വം വർദ്ധിച്ചതാണ് എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിൽ തുടർന്ന് പറഞ്ഞത് വ ഇന്നഹ അസ്ബഉൽ മസാനി, ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു പേരാണ് സബഉൽ മസാനി എന്നുള്ളത്. സബ എന്ന് പറഞ്ഞാൽ ഏഴ്, ഫാത്തിഹ സൂറത്തിൽ ഏഴ് ആയത്തുകളാണുള്ളത്. അൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പാരായണം ചെയ്യേണ്ടത്. നിസ്കാരത്തിൽ എല്ലാ ഓരോ റക്കാത്തിലും ഫാത്തിഹ ആവർത്തിച്ച് ഓതൽ നിർബന്ധമാണല്ലോ, അതുകൊണ്ടാണ് അൽ മസാനി എന്ന് പറഞ്ഞത്. നിസ്ഫുഹ സനാഹുൽ അബ്ദി ലിറബ്ബ്, സബഉൽ മസാനി എന്നുള്ളത് അൽ മസാനി എന്ന് പറഞ്ഞത് രണ്ട് പാർട്ടുകളായിട്ടാണ് ഫാത്തിഹ സൂറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. കാരണം സനാഉൽ അബ്ദി ലിറബ്ബ്, ഫാത്തിഹ സൂറത്തിൻ്റെ പകുതിയിലധികം ഭാഗവും അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആയത്തുകളാണ്. വ നിസ്ഫുഹ അതാഉർ റബ്ബി ലിൽ അബ്ദ്, അതിൻ്റെ മറ്റൊരു പാർട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമയ്ക്ക് നൽകുന്ന ഔദാര്യത്തെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേരായ റസൂലുള്ള പരിചയപ്പെടുത്തിയതാണ് അസ്ബഉൽ മസാനി എന്നുള്ളത്. മറ്റൊരു പേരാണ് അസാസ്. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ എന്നാണ് അർത്ഥം. അടിത്തറ, അസാസ്, അസാസുൽ കുതുബി അൽ ഖുർആൻ, വ അസാസുൽ ഖുർആനി അൽ ഫാത്തിഹ. അല്ലാഹു തആല ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ എല്ലാം അടിത്തറയാണ് ഖുർആൻ. ഖുർആനിൻ്റെ അടിത്തറയാണ് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്തെല്ലാം ആശയങ്ങളുണ്ടോ അതെല്ലാം വിശുദ്ധമായ ഫാത്തിഹ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ, ഖുർആനിൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളുടെയും ക്രോഡീകരണം ഫാത്തിഹയിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഉമ്മുൽ ഖുർആൻ. മറ്റൊന്ന് അൽഹംദുലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു പേരാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. ബഹുമാനപ്പെട്ട അബീ സഈദ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻ, മഹാനവർകൾ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലായിരിക്കുന്ന സമയത്ത് അബീ സഈദിനെ വിളിച്ചു, യാ അബാ സഈദ്. നിസ്കരിക്കുകയായിരുന്നുകൊണ്ട് തന്നെ മറുപടി കൊടുത്തില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. കുൻതു ഉസല്ലി യാ റസൂലുള്ളാ, നബിയെ വിളിച്ചിരുന്നുല്ലേ, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, എന്തേ വിളിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബീ സഈദിനോട് പറഞ്ഞു, മോനെ നിനക്കറിയില്ലേ, അലം യഖുലില്ലാ ഇസ്തജീബു ലില്ലാഹി വലി റസൂലി ഇദാ ദഅക്കും, അള്ളാഹും അല്ലാഹുവിൻ്റെ റസൂലും വിളിച്ചാൽ ഉടനെ ഉത്തരം കൊടുത്തോളണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, ഖുർആൻ പഠിപ്പിച്ചതല്ലേ, നീ എന്തേ ഉത്തരം തരാതിരുന്നത്? നിസ്കരിക്കുകയാണെങ്കിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്ത് ആ നിസ്കാരം മുറിച്ച് റസൂലുള്ളാഹി തങ്ങളോട് ആവശ്യമായി എന്തിനാ വിളിച്ചത് അന്വേഷിക്കുകയും അത് കഴിഞ്ഞ് നിസ്കാരത്തിൽ തുടരണമെന്നാണ്. ഇരിക്കട്ടെ, അത്രമാത്രം മഹത്വമുണ്ട് മുത്തനബി തങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബീ സഈദിനെ വിളിച്ചത് ഈ ഫാത്തിഹയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ്. ഉഅല്ലിമന്നക സൂറത്തൻ, ഞാൻ അഅ്ലമുസ്സുവരി ഫിൽ ഖുർആൻ. അബീ സഈദ്, വിശുദ്ധമായ ഖുർആനിൽ വലിയ മഹത്വമുള്ളൊരു സൂറത്തുണ്ട്, ആ സൂറത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബീ സഈദിനെ പിടിച്ച് പള്ളിയുടെ പുറത്തേക്ക് നടന്നു പോവുകയാണ്. അബീ സഈദ് വലിയ പ്രതീക്ഷയോടുകൂടെ റസൂലുള്ള ഇപ്പോൾ പറയും, ഇപ്പോൾ പറയും എന്നുള്ള ജിജ്ഞാസയോടുകൂടെ റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കുകയാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനായി. അല്ല നബിയെ, താങ്കളല്ലേ പറഞ്ഞത്, എന്തോ വലിയ ഒരു സൂറത്തിനെക്കുറിച്ച് മനസ്സിലാക്കി തരാനുണ്ട് എന്ന്. ഏതാണ് ആ സൂറത്ത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ഫാത്തിഹ സൂറത്താണ് ഖുർആനിലെ എല്ലാ സൂറത്തുകളെക്കാളും സ്ഥാനമുള്ളത്, മഹത്വമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബി സഈദിനോട് പറഞ്ഞത് കാണാം. റന്ന ഇബിലീസു അർബഅ റന്നാത്ത്, ഇബിലീസ് പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങൾ നാല് സമയമാണ്. നാല് സമയത്താണ് ഇബിലീസ് പൊട്ടിക്കരഞ്ഞ്, സങ്കടപ്പെട്ട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞത്. ഒന്ന്, ഹീന ലുഇന, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇബിലീസിനെ അള്ളാഹു ശപിച്ചു, അള്ളാഹു ലഅനത്ത് ചെയ്തു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ലഅനത്ത് ഉണ്ടായാലുള്ള ഗൗരവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇബിലീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ്. വഹീന ഉഹ്ബിത്ത മിനൽ ജന്ന ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം, നിന്നെപ്പോലെയുള്ള അഹങ്കാരികൾക്ക് പറ്റിയതല്ല സ്വർഗം, പോ പുറത്ത് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ അള്ളാഹു പുറത്താക്കി. സുഖങ്ങളുടെയും ആഡംബരങ്ങളുടെയും ലോകമായ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരേണ്ടി വന്നപ്പോൾ ഇബിലീസ് കരഞ്ഞു. വഹീന ബുഇസ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചപ്പോൾ നബി തങ്ങളുടെ ജന്മദിനത്തിൽ ആദ്യമായി സങ്കടപ്പെട്ട ആളാണ് ഇബിലീസ്. ഇബിലീസ് കരഞ്ഞ മറ്റൊരു സന്ദർഭം, നാലാമത്തെ സമയം, ഹീന ഉൻസിലൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തപ്പോൾ സഹിക്ക വയ്യാതെ ഇബിലീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ്. 114 സൂറത്തുകളിൽ 113 സൂറത്ത് ഇറക്കിക്കൊടുത്തപ്പോഴും ഇബിലീസിന് ഇത്രമാത്രം സങ്കടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഫാത്തിഹ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തപ്പോൾ ഇബിലീസിന് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ഇബിലീസിന് സഹിക്കാൻ പറ്റാത്ത, അത്രമാത്രം മഹത്വമുള്ള ഇബിലീസിന് എന്തുകൊണ്ടാണ് സഹിക്കാൻ പറ്റാതിരിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് ഒരുപാട് ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. തൻ്റെ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിന്, അള്ളാഹുവിൻ്റെ അടിമകൾക്കൊരു നന്മ അത് ഇബിലീസ് സഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. ഫാത്തിഹ സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത് നമുക്കറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മി പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്ക ആളുകളും ബിസ്മി ഓതുന്ന സമയത്ത് ബാ ഉച്ചരിക്കാതെ വാവ് ഉച്ചരിച്ചതായിട്ട് കാണാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ, അത് ബാ എന്നറിയാഞ്ഞിട്ടല്ല അശ്രദ്ധമായി പോകണതാ. മിക്കവാറും ചില ആളുകളെങ്കിലും അങ്ങനെ ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം, ബാ ചുണ്ട് കൂട്ടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ബാ എന്നുള്ളത്. വാ എന്നാകാൻ പാടില്ല, ബിസ്മി എന്നാകാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി ഹ എന്നുള്ള അക്ഷരം നന്നായി ഉച്ചരിക്കേണ്ടതാണ്. അതും അശ്രദ്ധമായി പോകുന്ന ഒരക്ഷരമാണ്. ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹ عين وحاء ثم غين ثم خاء. ഹൽഖിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണാണ്. അതിൽപ്പെട്ടതാണ് ഹംസ്, ഹ. ആ എന്നുള്ള അക്ഷരവും ഹ എന്നുള്ള അക്ഷരവും അറബിയിൽ, മലയാളത്തിൽ ആന, ആമ, അമ്മ എന്ന് പറയുന്ന ആയല്ല അറബിയിലെ ആ എന്നുള്ളത്. അഥവാ ഹൽഖിൻ്റെ അടിഭാഗത്തു നിന്നാണ് അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ മഹ്റജ് അത് വരേണ്ടത്. വായിൽ നിന്ന് വന്നാൽ അറബിയിലെ ആ ആവില്ല, ഹാ എന്നുള്ളത് ആവില്ല. അത് മിക്ക ആൾക്കാരും അശ്രദ്ധമായി പോകാറുണ്ട്. ചില ആളുകൾ ബിസ്മില്ലാഹി എന്നുള്ളതിന് പകരം ബിസ്മില്ലായി എന്നും ഉച്ചരിച്ചു വരാറുണ്ട്, കാണാറുണ്ട്. ബിസ്മില്ലായി ഹി എന്നുള്ളതിന് യാ ഉച്ചരിക്കാറുണ്ട്. ഭീമമായ തെറ്റാണ്, വലിയ അബദ്ധമാണ്, നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യമാണ്, നന്നായി ശ്രദ്ധിച്ചോളണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർറഹ്മാനി അർറഹ്മാനി. ചില ആളുകളെങ്കിലും അർറഹ്മാ റോ റോ എന്നുള്ള രൂപത്തിൽ ഉച്ചരിക്കുക, അങ്ങനെ ഒരു ഉച്ചാരണം അറബിയിലില്ല. റോ എന്ന് പറഞ്ഞു അർറഹ്മാനി
റഹ്മ ഹ നന്നായി ഉച്ചരിക്കണം. ആ റഹീം എന്നുള്ളതിൽ ഹ ശരിക്കും ഉച്ചരിക്കണം, നന്നായി ശ്രദ്ധിക്കണം. കാരണം വിശുദ്ധമായ ഖുർആനിൽ, പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്തിൽ, അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾക്കും മഹത്വമുണ്ട്, ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട്, ആശയമുണ്ട്. ലഹ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് ഖുർആനിലെ ഭാഷയാകുന്ന അറബി ഭാഷയുടെ പ്രത്യേകത, ചെറിയ ചെറിയ അക്ഷരങ്ങളെ കൊണ്ട് വലിയ വലിയ ആശയങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഭാഷയാണ് അറബി. അപ്പോൾ അറബി ഭാഷയിൽ ചെറിയ ഒരു ഒരു അക്ഷരത്തിൽ വ്യത്യാസം വന്നാൽ ആശയത്തിൽ വ്യത്യാസം വരും, ഖുർആൻ തെറ്റിപ്പോകും, ഫാത്തിഹ തെറ്റിയാൽ നിസ്കാരം ബാത്തിലായിപ്പോകും. മൻ ഖറാ ഹർഫം മിനൽ ഖുർആനി ഫലഹു ഹസന, ആരെങ്കിലും വിശുദ്ധമായ ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഫലഹു ഹസന, അവനൊരു പ്രതിഫലം ലഭിക്കും. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, സാധാരണ പ്രതിഫലമല്ല. ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു ഹർഫിന് 10 ഇരട്ടി പ്രതിഫലമായിട്ട് അല്ലാഹു കൊടുക്കുന്ന. ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒറ്റ ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു ഹർഫാണ്, ബൽ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അലിഫ് ഒരു ഹർഫാണ്, ലാമ് രണ്ടാമത്തെ ഹർഫാണ്, മീം മൂന്നാമത്തെ ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഉച്ചരിക്കുമ്പോൾ മൂന്ന് ഹർഫ് ഉച്ചരിക്കുന്നു. ഒരു ഹർഫിന് 10 ഇരട്ടിയാ കൂലി. അപ്പോൾ മൂന്ന് അക്ഷരം ഉച്ചരിച്ചാൽ 30 പ്രതിഫലം അള്ളാഹു നൽകുന്ന. അപ്പോൾ ഓരോ ഹർഫുകൾക്കും പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ, ആ ഹർഫുകൾ തെറ്റിയിട്ടാണ് പാരായണം ചെയ്തതെങ്കിൽ അത് ഖുർആനാകില്ല. ഹർഫുകളുടെ വില മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻ ഫാത്തിഹ സൂറത്തിലെ ഒന്നാമത്തെ ആയത്താകുന്ന ബിസ്മില്ലാ, ആ ബിസ്മിയുടെ ഓരോ അക്ഷരങ്ങളും എടുത്ത് തഫ്സീറുകൾ പറഞ്ഞത് കാണാം. 9 അക്ഷരങ്ങളാണ്, ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ 9 അക്ഷരങ്ങളാണ് ബിസ്മിയിൽ. ആ ബിസ്മിയിലെ ഓരോ അക്ഷരങ്ങളും എടുത്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ സങ്കല്പമാണ് ബിസ്മിയിലെ ഓരോ അക്ഷരങ്ങളും. ഓരോ അക്ഷരങ്ങളും ഇത് റാസിമാം പറയാണ്. റാസിമാമിൻ്റെ മറ്റൊരു തഫ്സീറിൽ കാണാം, ബിസ്മിയിലെ 3 അക്ഷരങ്ങൾ മാത്രം എടുക്കാം. ബിസ്മിയിലെ 3 അക്ഷരങ്ങൾ, ബിസ്മിയിലെ ഒന്നാമത്തെ അക്ഷരം ബ. ബ എന്നുള്ളത് മുസ്തഖും മിൻ ഇസ്മിഹി ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. രണ്ടാമത്തെ അക്ഷരം സീൻ, സീൻ എന്നുള്ളതാണ്. മുസ്തഖും മിൻ ഇസ്മിഹി സമീഉ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. മൂന്നാമത്തെ അക്ഷരം മീമാണ്, മാലിക്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണ് ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഒക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. മൂന്നാമത്തെ അക്ഷരമാകുന്ന മീം. ബിസ്മില്ലാഹി അല്ലാ, ജലാലത്തിൻ്റെ ഇസ്മാണ് അല്ലാ. അല്ലാ എന്നുള്ളതിൽ 3 ഹർഫാണ്, അലിഫ് ലാം ഹ. അലിഫ് അല്ലാ, ലാം ലത്തീഫ്, അല്ലാഹു ലുത്തുഫുള്ളവനാണ്, മയമുള്ളവനാണ്. അല്ലാഹു എന്നുള്ളതിൽ ഹ, ഹാദി, അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ്, ഹാദി. അർറഹ്മാനി അർറഹീം എന്നുള്ളതിൽ 3 അക്ഷരങ്ങൾ, റാ ഹ നൂൻ. റാ റാസിഖ്, അല്ലാഹു റിസ്ഖ് നൽകുന്നവനാണ്. നമുക്ക് എന്തെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹുവിൻ്റെ ദാനമാണ്. ഹ ഹലീം, അല്ലാഹു സഹിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്. തൻ്റെ അടിമകൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും അല്ലാഹുവിന് വൈരാഗ്യമില്ല, അല്ലാഹുവിന് വിദ്വേഷമില്ല, വെറുപ്പില്ല, അല്ലാഹു വീണ്ടും കരുണ ചൊരിയാൻ. നൂൻ, നൂർ, അള്ളാഹുവിൻ്റെ മറ്റൊരു വിശേഷണത്തെ സൂചിപ്പിക്കുന്ന നൂൻ. ഇതിൻ്റെ മാ ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പം മഅന ഹാദ, ഈ പറയപ്പെട്ട അക്ഷരങ്ങളൊക്കെ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറയാണ്. ദുആ ഉല്ലാഹി തആല ഇൻദ ഇഫ്തിതാഹി കുല്ലി ഷൈ, ഓരോ ഹർഫുകൾ ഉച്ചരിക്കുമ്പോഴും ഓരോ ദുആകളാണ്.
ബിസ്മ ഇല്ലാഹിർ റഹ്മാൻ ഇറഹീം എന്ന് പറയുമ്പോൾ ബസീറായ അള്ളാ ഈ പാവപ്പെട്ട അടിമയെ കാണുന്നല്ലോ റബ്ബേ. സീൻ സമീആയ അള്ളാ ഈ പാവപ്പെട്ടവൻ്റെ അഭ്യർത്ഥന കേൾക്കുന്നല്ലോ അള്ളാ. മാലിക്കായ അള്ളാ ലത്തീഫായ അള്ളാ ഹാദിയായ അള്ളാ റാസിഖായ അള്ളാ ഹലീമായ അള്ളാ നൂറായ അള്ളാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആശയത്തിൻ്റെ ധ്വനികളാണ് ഫാത്തിഹ സൂറത്തിലെ ഒന്നാമത്തെ ആയത്താകുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ ഓരോ അക്ഷരങ്ങളും. അപ്പോൾ ഓരോ അക്ഷരങ്ങളുടെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. മുബ്തദ അം ബിസ്മിഹി തആല. ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അതിൽ ബറക്കത്തുണ്ടാകും. ബിസ്മി ഇല്ലെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. മുത്തബറക്കം ബിസ്മിഹി തആല. അല്ലാഹുവിൻ്റെ ഇസ്മുകൾ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. അള്ളാഹുവിൻ്റെ ചില ഇസ്മുകൾ പറയുകയും അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു എന്ന് പറയാം. മുലാബസത്തം ബിസ്മിഹി തആല. അള്ളാഹുവിൻ്റെ ഇസ്മുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു. മുസ്തഈനം ബിസ്മിഹി തആല. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു ദുആയാണ് ഈ. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എന്തായിക്കോട്ടെ അതിൽ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകൊണ്ട് ബറക്കത്തെടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു ആരംഭം കുറിക്കുന്ന ആശയങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ഈ ബിസ്മി നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കി ആ സന്ദർഭങ്ങളിൽ ചൊല്ലണം. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വാഹനത്തിൽ കയറുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരാൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കയറിയാൽ അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ഓരോ സെക്കൻഡുകളും ഇബാദത്താക്കി അല്ലാഹു തആല കണക്കാക്കി കൊടുക്കുന്ന. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ആ വീട്ടിൽ പിന്നെ ഷൈത്വാനിൻ്റെ ശല്യമുണ്ടാവില്ല. ലാ മബീത ലക്കുമുല്യവും. വീട്ടുകാരൻ ബിസ്മി ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലയാണ്. ഒരു വീട്ടിൽ ബറക്കത്തുണ്ടാകാനും സന്തോഷം ഉണ്ടാകാനും സമാധാനം ഉണ്ടാകാനും ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മതി. അപ്പോൾ ബിസ്മി ചൊല്ലേണ്ട കുറേ സന്ദർഭങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കി ബിസ്മി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ ഒരു പ്രാർത്ഥനയാണ് ബിസ്മിയിലൂടെ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വലിയ ബറക്കത്തുണ്ടാകും. അപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അർറഹ്മാനി അർറഹീം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമ്മളിതിൻ്റെ റഹ്മാൻ റഹീം എന്നുള്ള ആയത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ റഹ്മാൻ റഹീമുമായ അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു, അതല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഇസ്മു കൊണ്ട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ബറക്കത്തെടുക്കുന്നു എന്നുള്ള ആശയങ്ങളൊക്കെയാണ് ബിസ്മി ഓതുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നത്. അല്ലാഹു തആല അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يفرش مولونا